നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്യാപത് ഘട്ടത്തിലൂടെയാണ് ഇന്ത്യയും കടന്നു പോകുന്നത്. കൃത്യമായ കോവിഡ് പരിശോധനകൾ നടത്തുകയാണെങ്കിൽ, ജനങ്ങളെ എല്ലാവരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മെ ഞെട്ടിക്കുന്ന കണക്കുകളാകും പുറത്തു വരിക. വളരെ കുറച്ച് ടെസ്റ്റുകൾ മാത്രമാണ് പല ഭാഗത്തും നടക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഇത്രയും കുറവ് വരുന്നത്. അപ്പോൾ ഇതിനെ പിടിച്ചു കെട്ടാൻ എന്തുകൊണ്ടും വാക്സിൻ അത്യാവശ്യമാണ്. ലോകരാജ്യങ്ങളെല്ലാം വാക്സിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഇന്ത്യയും ആ പരിശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ത്യയും ഒട്ടും പിന്നിലല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കുന്ന ഏറ്റവും അവസാന ഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയുമുള്ളത്. ഗോവ ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ തിങ്കളാഴ്ച ഇന്ത്യയുടെ സ്വന്തം കോവിഡ് 19 വാക്സിൻ മനുഷ്യരിലേക്ക് നൽകാൻ പോവുകയാണ്. വളരെ ശുഭകരമായ ഒരു വാർത്തയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന എന്തുകൊണ്ടും ഈ ഒരു കാര്യത്തിൽ അനിവാര്യമാണ്. മറ്റ് രാജ്യങ്ങളിൽ വാക്സിൻ നിർമ്മിക്കപ്പെട്ടാൽ അത് നമുക്കുള്ളിലേക്ക് നമ്മുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് വളരെ വലിയ ഒരു കടമ്പയാണ്. മറിച്ച് നമ്മുടെ രാജ്യത്താണ് ഒരു വാക്സിൻ നിർമ്മിക്കുന്നതെങ്കിൽ അത് വളരെ വേഗം നമ്മുടെ ഇടയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു വിഷയം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അപ്പോൾ മനുഷ്യരിലെ പരീക്ഷണങ്ങൾ വിജയിച്ചാൽ കൂടുതൽ ഡോസുകൾ നിർമ്മിച്ച് അതിവേഗം വിതരണം ചെയ്യാനുള്ള നീക്കവും അധികൃതരുടെ ഭാഗത്തു നടക്കുന്നുണ്ട്. ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത കോവാക്സിൻ മനുഷ്യ പരീക്ഷണങ്ങൾക്കായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 12 സ്ഥാപനങ്ങളിലാണ്. അതിലൊന്നാണ് നോർത്ത് ഗോവയിലെ പെർനെയിം താലൂക്കിലുള്ള റെഡ്കർ ഹോസ്പിറ്റൽ. ഗോവയിൽ നിന്ന് 10 വോളണ്ടിയർമാരെയാണ് പരീക്ഷണങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാൻ ഞായറാഴ്ചയാണ് എയിംസ് എത്തിക്കൽ കമ്മിറ്റി അനുമതി നൽകിയത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ICMR മേധാവി ബൽറാം ഭാർഗവ പറയുന്നത്, രാജ്യത്ത് വികസിപ്പിച്ചു വരുന്ന കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിൻ അതായത് കോവാക്സിൻ പരീക്ഷണ ഘട്ടങ്ങൾ പൂർത്തിയാക്കി 15 ഓഗസ്റ്റിനോ അതിനു മുൻപോ ഇറക്കാൻ കഴിയും, വിപണിയിലേക്ക് ഇറക്കാൻ കഴിയും എന്നാണ്. അങ്ങനെ വന്നാൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ അതൊരു വലിയ സംഭവമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. കോവിഡ് വാക്സിൻ നിർമ്മിച്ച് ഉപയോഗിക്കുന്ന ആദ്യത്തെ രാജ്യമായി മാറും ഇന്ത്യ. എന്തായാലും അത് എത്രമാത്രം ആ പ്രതീക്ഷകൾ ഉണ്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. അങ്ങനെ പറയാൻ കാരണം ഈ പറയുന്ന ഘട്ടങ്ങൾ വളരെ ദുർഘടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ICMRന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും ഭാരത് ബയോടെക് ഇന്ത്യ എന്ന കമ്പനിയും സംയുക്തമായാണ് കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്നത്. ഇതിനെ ഒരു ഇനാക്ടിവേറ്റഡ് വാക്സിൻ എന്നാണ് സാങ്കേതികമായി വിശേഷിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ നശിച്ച കോവിഡ് 19 വൈറസുകളുടെ ഭാഗങ്ങളിൽ നിന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ശരീരത്തിൽ സംക്രമിക്കുകയോ പകർപ്പുണ്ടാക്കുകയോ ചെയ്യില്ല. അതിനൊരു ഡോസ് കുത്തിവെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ അതിനുവേണ്ടിയുള്ള പ്രതിരോധ ശക്തി പ്രദാനം ചെയ്യാൻ കഴിയും. ചീത്ത വൈറസിനെതിരെ ശരീരം ആൻറ്റിബോഡി ഉണ്ടാക്കുകയും വൈറസിനെ പ്രതിരോധിക്കുകയും ചെയ്യും എന്നാണ് BBIL പറയുന്നത്. ഇത് ഓഗസ്റ്റ് 15 പക്ഷേ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിനോടൊപ്പം പ്രഖ്യാപിക്കും എന്ന അക്കാര്യം എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് സംശയാസ്പദമായ ഒരു കാര്യമാണ്. ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രേഷൻ ഓഫ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന ആപ്ലിക്കേഷനിൽ പറയുന്നത് പരീക്ഷണത്തിന് വേണ്ട ആളുകളെ ചേർക്കാനുള്ള അവസാന തീയതി ജൂലൈ 13 എന്നാണ്. പക്ഷേ ആളുകളെ ജൂലൈ 7 മുൻപ് ചേർക്കണമെന്നാണ് ഇതിനായി തയ്യാറാക്കി നൽകുന്ന 12 ട്രയൽ ടെസ്റ്റുകളോട് ഭാർഗവ ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അനുമതി ലഭിക്കാൻ വൈകുകയായിരുന്നു. സാധാരണഗതിയിൽ ഒരു വാക്സിൻ്റെ ഗുണം ഉറപ്പിക്കണമെങ്കിൽ 3 പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകണം. സെൻട്രൽ ഡ്രഗ്സ് ആൻഡ് കൺട്രോൾ 1-ഉം 2-ഉം ഘട്ട ട്രയൽസ് മാത്രമാണ് ഇതുവരെ അനുമതി നൽകിയിരിക്കുന്നത്. CTRA BALും നൽകിയിരിക്കുന്ന അപേക്ഷയിൽ പറയുന്നത് തങ്ങൾ 1-ഉം 2-ഉം ഘട്ടം പൂർത്തിയാക്കാൻ 1 വർഷവും 3 മാസവും എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ്. 1-ാം ഘട്ടത്തിന് മാത്രം 1 മാസത്തിലേറെ സമയമെടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ തന്നെയുള്ള വിദഗ്ധരീ ടെസ്റ്റുകളെല്ലാം കൂടി 1 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് പൂർത്തിയാക്കുക എന്നുള്ളൊരു ആശങ്കയുമുണ്ട്. ഗ്ലോബൽ ഹെൽത്ത് ബയോ എത്തിക് ആൻഡ് ഹെൽത്ത് പോളിസിയിലെ ഗവേഷകനായ ഡോയ ആനന്ദ്ഭൻ അത്തരത്തിലൊരു സംശയമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് നമ്മെ അത്ഭുതപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊറോണ വാക്സിൻ ഏറ്റവും ആദ്യം ഇറക്കാനുള്ള അതിമോഹവുമായി നടക്കുന്ന ലോകത്തെമ്പാടുമുള്ള കമ്പനികൾ പോലും തങ്ങളുടെ വാക്സിൻ എത്താൻ ഇനിയും വളരെ കാലതാമസം എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പലരും വളരെ മുന്നിലാണ്. എല്ലാ ട്രയൽ ടെസ്റ്റുകളും സുരക്ഷ ഫലപ്രാപ്തി ഡേറ്റ എന്നിവയും കിട്ടിയാൽ പോലും 15 ഓഗസ്റ്റിന് പുറത്തിറക്കാൻ സാധിക്കില്ല. അങ്ങനെ വന്നാൽ അത് പല ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണഗതിയിൽ മാസങ്ങളെടുത്താണ് ട്രയൽ നടത്തുക. അത് കഴിഞ്ഞ് 3-ാം ഘട്ട പരീക്ഷണം സന്നദ്ധരായി എത്തുന്നവരിൽ നടത്തിയ പരീക്ഷണം അതിൻ്റെ ഫലം വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ക്ലിനിക്കൽ ട്രയലുകൾക്ക് ശേഷം ഡേറ്റ വിശകലനവും വെരിഫിക്കേഷനും നടത്തും. അതേക്കുറിച്ച് എഴുതി കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇവ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ പരിശോധിക്കും. അതിനെയാണ് പിയർ റിവ്യൂ എന്ന് വിളിക്കുന്നത്. അതിനുശേഷമാണ് പൊതുജനത്തിൻ്റെ മേൽ കുത്തിവെക്കുക. ഇതിൽ ചില നടപടിക്രമങ്ങൾ മാറ്റണമെന്ന് വരുമെങ്കിലും എല്ലാം വേണ്ടെന്ന് വയ്ക്കാനാകില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്.
എന്നാലിപ്പോഴത്തേതുപോലെ ചില അടിയന്തര ഘട്ടങ്ങളിൽ ചില ട്രയലുകൾ വേഗത്തിലാക്കാം ആദ്യ രണ്ട് മാസങ്ങളിലെ പരീക്ഷണ ഫലം ആവശ്യമാണ് എങ്കിൽ വേണമെങ്കിൽ കുത്തിവെക്കാൻ അടിയന്തര ഘട്ടമായി അനുവദിച്ചേക്കാം എന്നാണ് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരു വിദഗ്ധൻ വ്യക്തമാക്കിയത് മൂന്നാം ഘട്ട പരീക്ഷണമില്ലാതെ വാക്സിൻ പുറത്തിറക്കാൻ ഇതിലൂടെ സാധിക്കും എന്നാൽ ഇങ്ങനെ അനുവദിക്കുന്ന വാക്സിൻ കുത്തിവെക്കുന്നതിന് നിരവധി കർശന നിയന്ത്രണങ്ങളും ഉണ്ടാകും കൂടുതൽ ഡാറ്റയും വിപരീത ഫലം ഉള്ളവായെങ്കിൽ അതേപറ്റിയുള്ള റിപ്പോർട്ടുകളും വേഗം സമർപ്പിക്കണമെന്ന നിബന്ധനയോടെയാകാം അത് അംഗീകരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഐ സി എം ആറിലെ ശാസ്ത്രജ്ഞരായ ലോകേഷ് ശർമ്മ പറയുന്നത് ഓഗസ്റ്റ് 15 എന്നത് ഒരു ഡെഡ് ലൈൻ ഒന്നുമല്ല അത് ഞങ്ങളുടെ ലക്ഷ്യമാണ് ലക്ഷ്യത്തോടെ ജോലി തുടങ്ങിയാൽ അത് വിജയിക്കും ട്രയൽ ആ സമയത്തിന് പൂർത്തിയാകും എന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത